കുവൈറ്റിന്റെ നാഷണൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രിയെ ചോദ്യോത്തരത്തിന് വിധേയമാക്കുന്നൊരു നടപടി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് മലയാളികൾ അടക്കമുള്ള വിദേശികളും സ്വദേശികളും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്ത് കാര്യത്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രി ഷേഖ് സബാ ഖാലിദ് അൽ സബായെ പാർലമെന്റിൽ വെച്ച് ചോദ്യം ചെയ്യുന്നത്? അതൊരു ചടങ്ങാണെങ്കിൽ പോലും അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൻ്റെ തീയതി മാറ്റിവെക്കണമെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നു. സെപ്റ്റംബർ 15 വച്ചിരുന്നത്. അതിനെ അങ്ങോട്ട് ഭരണഘടന പ്രകാരം 2 കൂടി മാറ്റിവെക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് എന്നാവശ്യപ്പെട്ടതാണ്. എന്തൊക്കെ കാരണങ്ങളെന്നുള്ളത് കൗതുകത്തോടെ എല്ലാവരും അന്വേഷിക്കുന്ന വിഷയമാണ്. കുവൈറ്റ് വാർത്ത ഇക്കാര്യം പഠിച്ചിട്ട് സൂചിപ്പിക്കുന്ന 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, മഹാമാരിയുടെ സമയത്ത് ഭരണകൂടം ഒരുതരം മിസ് മാനേജ്മെന്റ് നടത്തി എന്ന ആരോപണം ചില MPമാർ ഉന്നയിച്ചിരിക്കുകയാണ്. സാമ്പത്തിക സ്ഥിതി കുവൈറ്റിൻ്റേത് മോശപ്പെട്ട പരുവത്തിലാക്കിയതിന് പിന്നിൽ പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹമാണ് നേതൃത്വം കൊടുക്കേണ്ടത്. സാമ്പത്തിക സ്ഥിതി താഴേക്ക് പോയി. 3, ഓയിൽ റിസർവുകളൊക്കെ അതുപോലെ സംരക്ഷിക്കാനും അതിൻ്റെ ഗുണഫലങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ അവഗണന കാട്ടുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി അലസത കാട്ടി എന്നൊക്കെയാണ്. അതായത് ഓയിൽ റിസർവ് ഇങ്ങനെയല്ല അതിൻ്റെ വിലയും റവന്യൂമൊക്കെ നമുക്ക് കൊണ്ടുവരേണ്ടി വരുന്നത്. അതിൽ ഭരണകൂടത്തിൻ്റെ അലസത കൊണ്ടുണ്ടായ നഷ്ടം അതിനെക്കുറിച്ചൊന്ന് ചോദ്യം ചെയ്യണമല്ലോ, ചോദിക്കണമല്ലോ എന്നാണ് ഈ ഗ്രില്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും പറയുന്നു. മറ്റൊന്ന്, പലപ്പോഴും അഴിമതി തടയുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടു എന്നാണ്. ഓഡിറ്റ് ബ്യൂറോയുടെയൊക്കെ റിപ്പോർട്ട് വന്നിട്ടും അതൊന്നും ഗൗനിച്ചില്ല പ്രധാനമന്ത്രി എന്നുപോലും ഇതിന് പരാതി കൊടുത്തിരിക്കുന്ന MPമാർ പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നാഷണൽ അസംബ്ലിയിൽ ഇങ്ങനെയൊരു ഗ്രില്ലിങ്ങിന് വിധേയമാകേണ്ട പ്രധാനമന്ത്രിയുടെ അവസ്ഥയെക്കുറിച്ച്, അതിനുവേണ്ടി തീയതി അങ്ങോട്ട് മാറ്റിവെക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മാത്രമല്ല, സിറ്റിസൺഷിപ്പ് അവകാശം എന്നുള്ളത് കുവൈറ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വന്തം പ്രജകളുടെ ചില അവകാശങ്ങൾ അത് വകവച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഭരണകൂടം അത്ര കണ്ട് കാര്യമായി പലപ്പോഴും ഇടപെട്ടിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ ആരോപണമായി പറയുകയാണ്. ഒരർത്ഥത്തിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിശ്വാസ പ്രമേയം പോലെയൊക്കെ വന്ന്, അത് മറ്റൊരു മന്ത്രിക്കെതിരെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, വിജയിച്ചു വന്നതാണ്, അവിശ്വാസ പ്രമേയമൊക്കെ തള്ളിപ്പോയി. ഇപ്പോൾ മറ്റൊരു മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ, ഡോക്ടർ സൗദുൽ ഹർബിക്കെതിരെ വരികയാണ് പുതിയ അവിശ്വാസ പ്രമേയം. അത് സെപ്റ്റംബർ 10 വോട്ടിനിടുക. ആരാണോ ഒരു MP അവതരിപ്പിക്കും. ഒരു MP അല്ല, 2-3 MPമാർ ചേർന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതിനുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വോട്ട് രേഖപ്പെടുത്തും, റിസൾട്ട് വരും. അങ്ങനത്തെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ലോകം മുഴുവനും ശീലിക്കുന്ന പല കാര്യങ്ങളും കുവൈറ്റ് പാർലമെൻറ്റിൽ ലോകത്തിന് പഠിക്കാൻ വേണ്ടി കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് എന്ന കാര്യം അവിടെ താമസിക്കുന്ന മലയാളികൾ എന്ന രൂപത്തിൽ ആളുകൾ അറിഞ്ഞിരിക്കണം. സൗദി അറേബ്യ, UAEയിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന ഫ്ലൈറ്റുകൾക്കെല്ലാം വ്യോമപാത തുറന്നു കൊടുക്കുമെന്ന് ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചത് ഗൾഫ് രാജ്യങ്ങൾ മൊത്തത്തിൽ കുവൈറ്റടക്കം വളരെ സാഗോദം ശ്രദ്ധിച്ച വിഷയമാണ്. ഇസ്രയേലി പ്രധാനമന്ത്രിയാണ് ഈ പ്രസ്താവന വന്നിട്ട് ആദ്യം കയറി പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ബൈറ്റിൽ പറയുന്നത്, ഇനിയിപ്പോൾ അബുദാബിയിലേക്കും ദുബായിലേക്കും ഇസ്രയേലിൽ നിന്ന് ഫ്ലൈറ്റിന് പോകാമല്ലോ, കുറഞ്ഞ സമയം കൊണ്ട്, കുറഞ്ഞ ചെലവിൽ, കുറഞ്ഞ ഇന്ധനത്തിൽ പോകാമല്ലോ, ഇതാണ് സമാധാനത്തിൻ്റെ ഫലം എന്നൊരു വാചകം അദ്ദേഹം പറയുകയും ചെയ്തു. ഇത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് മെച്ചമാകും, നമ്മുടെ ടൂറിസം ഡെവലപ്പാകും. സൗദി അറേബ്യ ഇങ്ങനെ ചെയ്തു. എന്നാൽ സൗദി അറേബ്യ ഇസ്രയേൽ എന്ന കാര്യമൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. UAEയിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന എല്ലാ ഫ്ലൈറ്റുകൾക്കും ഞങ്ങൾ വ്യോമപാത തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ വിമാനം ജെറാർഡ് കുഷ്നറേയും കൊണ്ട് അബുദാബിയിൽ എത്തിയത് ഈ സൗദി അറേബ്യയുടെ വ്യോമപാത വഴിയാണ്. അപ്പോൾ അതൊരു തുടക്കമായിട്ട് കാണുകയാണ്. എങ്കിലും പലസ്തീൻ്റെ കാര്യത്തിൽ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന കാര്യത്തിൽ സൗദി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ഹമാസും ഇസ്രയേലുമായിട്ടൊക്കെ അതിർത്തിയിൽ വെടിവെപ്പിൻ്റെ കാര്യത്തിൽ ഒരു വെടിവെപ്പില്ലാത്തൊരു കരാറിലേക്ക് പോവുകയാണ്, സീസ് ഫയറിലേക്ക് പോവുകയാണ് എന്ന അർത്ഥത്തിൽ, വെടിനിർത്തലിലേക്ക് പോവുകയാണെന്ന അർത്ഥത്തിലെ റിപ്പോർട്ടുകളും വരികയാണ്. ഇതൊക്കെ ശുഭസൂചന ആയി തിളങ്ങിയാൽ മതി. 667 കേസുകൾ ഇന്ന് കുവൈറ്റിൽ, 552 റിക്കവറിയും. ഒരാൾ മരിച്ചു. മൊത്തം മരണസംഖ്യ 535. അഹമ്മദിയിലാണ് ഏറ്റവും കൂടുതൽ 183 രോഗബാധ. 92 പേർ ഇപ്പോൾ ICUയിലുണ്ട്. 93 പേരാണ് ജഹറയിൽ നിന്ന് രോഗബാധിതർ.
ഹവല്ലിയിൽ 136 ആളുകൾ, ക്യാപിറ്റൽ ഹെൽത്ത് സെക്ടറിൽ 130 ആളുകൾക്ക് രോഗബാധ വന്നു. ഫർവാനിയിൽ 125 പേർക്കും. മില്ലിമീറ്റർ വേവ് ബോഡി സ്കാനർ എന്ന പുതിയ സംവിധാനം, ഒരാളുടെ എയർപോർട്ടിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദേഹപരിശോധന വളരെ കൃത്യമായി നടത്തുന്ന പുതിയ സ്കാനർ സംവിധാനം വരികയാണ് കുവൈറ്റിൽ എയർപോർട്ടിൽ എന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. കുവൈറ്റിലെ പ്രമുഖ ഫേസ്ബുക്ക് മീഡിയ ആയിട്ടുള്ള കുവൈറ്റ് ന്യൂസ് ഇൻഡെക്സ് ആണ് ഇക്കാര്യം വളരെ പ്രാധാന്യത്തിൽ കൊടുത്തിരിക്കുന്നത്, ചില അറബിക് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്. ഞങ്ങൾക്ക് കുവൈറ്റ് വാർത്തയ്ക്ക് ഇക്കാര്യം അറിയിച്ചു തന്നത് കുവൈറ്റ് ന്യൂസ് ഇൻഡെക്സ് ആണ്. അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ടെൻഡർ, ഈ സ്കാനറിന് വേണ്ടിയുള്ള ടെൻഡർ വിളിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുവൈറ്റ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ന് കേരളത്തിൽ 1547 കേസുകൾ, 7 മരണം. ഇതോടെ മരണസംഖ്യ മൊത്തം 305 കടന്നിരിക്കുകയാണ്. UAE-യിൽ 3 മരണങ്ങൾ രേഖപ്പെടുത്തി. അതുപോലെ കഴിഞ്ഞ 100 ദിവസത്തിനിടയിൽ ഏറ്റവും കൂടിയ കേസുകൾ ഒരുപക്ഷെ UAE-യിൽ നിന്നാണ്. 735 പുതിയ കേസുകൾ. ഈ രോഗം പോയെന്ന് കരുതിയിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൂടിക്കൊണ്ടിരിക്കുന്നു. UAE-യുടെ അവസ്ഥ അങ്ങനെയാണ്. സൗദിയിൽ 27 പേർ ഇന്ന് മരിച്ചതായും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കുവൈറ്റ് വാർത്തയുടെ സെപ്റ്റംബർ 2-ന്റെ ഈ ഒരു സ്പെഷ്യൽ അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.